നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരത കേസരി ടിവിയിലേക്ക് സ്വാഗതം മാധ്യമപ്രവർത്തകൻ ബഷീറിനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടറായി നിയമിച്ച സർക്കാർ തീരുമാനം സംസ്ഥാനത്ത് വീണ്ടും വൻ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് സിറാജ് ദിനപത്രത്തിലെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ആയിരുന്നു കെ എം ബഷീർ രാത്രിയിൽ ജോലി കഴിഞ്ഞ് ബൈക്കിൽ വരവേ മൊബൈൽ റിംഗ് ചെയ്തതിനെ തുടർന്ന് ബഷീർ ബൈക്ക് റോഡിന് സൈഡിലേക്ക് ഒതുക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്യപിച്ച സ്ത്രീ സുഹൃത്തിനൊപ്പം കാറിൽ അമിത വേഗത്തിലെത്തിയ ശ്രീറാം വെങ്കിട്ടരാമൻ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് കേസ് സംഭവം കേരളത്തിൽ വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചു അധികാരത്തിന്റെ ശേഷി ഉപയോഗിച്ച മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന വരെ അട്ടിമറിക്കപ്പെട്ടു ശ്രീറാം സസ്പെൻഷന് ശേഷം ആരോഗ്യവകുപ്പിൽ ജോലിക്ക് തിരിച്ചു കയറുകയും ചെയ്തു കേസിന്റെ നാല് വഴികൾ പിന്നിട്ടു വഫ ജയിലിലും കിടന്നു ശ്രീറാമും അവരെ കൈവിട്ടു അതേസമയം മാധ്യമപ്രവർത്തകൻ ബഷീറിനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടറായി നിയമിച്ച സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം വ്യാപകമായ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ കമന്റ് ബോക്സ് പൂട്ടി ആലപ്പുഴ ജില്ലാ കളക്ടർ മറ്റ് 13 ജില്ലകളിലെയും കളക്ടർമാരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പൊതുജനങ്ങൾക്ക് സംശയ ദൂരീകരണത്തിന് ഉതകും വിധം കമന്റ് ബോക്സുകൾ ലഭ്യമാക്കിയിരിക്കുകയാണ് പ്രതിഷേധം ഭയന്ന ആലപ്പുഴ കളക്ടർ അത് പൂട്ടിയിരിക്കുന്നത് ശ്രീറാം വെങ്കിട്ടരാമന്റെ ഭാര്യ കൂടിയായ രേണുരാജാണ് നിലവിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ അടുത്തിടെയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് രേണുരാജിനെ എറണാകുളം ജില്ലാ കളക്ടറാക്കി മാറ്റി നിയമിച്ചിട്ടാണ് ശ്രീറാമിനെ ആലപ്പുഴയ്ക്ക് എത്തിക്കുന്നത് ശ്രീറാം കളക്ടറായി എത്തുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ജില്ലയിൽ നിന്നും ഉയരുന്നത് കോൺഗ്രസ് ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്തുണ്ട് അതേസമയം മാധ്യമപ്രവർത്തകൻ ബഷീറിനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടറായി നിയമിച്ച സർക്കാർ തീരുമാനത്തിനെതിരെ MSF മുൻ ദേശീയ ഭാരവാഹി അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ രംഗത്തെത്തി മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ നിയന്ത്രിക്കാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും ജില്ലകളിൽ അതിന്റെ ചെയർമാൻ ജില്ലാ കളക്ടറാണെന്നും തഹലിയ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ആ നിലയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ ഇനി മുതൽ ആ ചെയർമാൻ സ്ഥാനത്ത് മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കടന്നു വരുമെന്നും തഹലിയ പരിഹസിക്കുന്നു തഹലിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ നിയന്ത്രിക്കാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ കളക്ടറാണ് അതിന്റെ ചെയർമാൻ കെ എം ബഷീറിനെ വണ്ടിയിടിച്ച് കൊന്ന കേസിലെ പ്രതിയാണ് ആലപ്പുഴയിലെ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ഈ സർക്കാർ പൊളിയല്ലേ മക്കളെ ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റ് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും